गुड मॉर्निंग टू ऑल नम्म थर्ड चैप्टर डिस्कस फ्रैक्शंस ऑपरेशंस ओके अब फ्रैक्शन मल्टिप्लिकेशन प्रॉब्लम ओके नम्म क्लास फ्रैक्शन डिविशन रेंड फ्रैक्शंस डिवाइड पढ़ी ओके लास्ट क्लास प्रधानमंत्री पढ़ी एंर फ्रैक्शन रेसिप्रोकल ओके നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് പുതിയ പ്രോബ്ലത്തിലോട്ട് പോവാം ഓക്കെ നോക്കോ ഇപ്പോൾ വൺ ബൈ ടു എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ അതായത് ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ആ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ അപ്പോൾ ഇതെന്ത് വരും ടു ബൈ വൺ ഇപ്പോൾ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും ആ അതിൻ്റെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന ഫ്രാക്ഷൻ ആയിരിക്കും അതിൻ്റെ റെസിപ്രോക്കൽ ഫോർ ബൈ ത്രീ വൺ വൺ ബൈ ടു ഇതൊരു ഫ്രാക്ഷൻ അല്ലേ മിക്സഡ് ഫ്രാക്ഷൻ ആണെന്ന് മാത്രം ഈ മിക്സഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും ആ നമ്മൾ ഈ ഫസ്റ്റ് മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കി മാറ്റണം അപ്പോൾ എന്ത് കിട്ടും ത്രീ ബൈ ടു എന്ന് കിട്ടും ദെൻ ഈ ത്രീ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും ടു ബൈ ത്രീ ഓക്കെ ഇങ്ങനെയുള്ള ഓരോ കേസസിലും ഒരു ഫ്രാക്ഷനും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിലൊരു റിലേഷൻ ഉണ്ട് അതായത് ഇപ്പോൾ വൺ ബൈ ടു ഇൻറ്റു ടു ബൈ വൺ എന്തായിരിക്കും ടു ബൈ ടു വിച്ച് ഇസ് ഈക്വൽ ടു വൺ ഒരു ഫ്രാക്ഷനും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എപ്പോഴും വൺ ആയിരിക്കും ഈ ഒരു എക്സാമ്പിൾ നോക്കുക ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ എന്ത് ചെയ്താൽ ന്യൂമറേറ്റർ ഇൻ്റെ ന്യൂമറേറ്റർ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ഡിനോമിനേറ്ററിൻ്റെ ഡിനോമിനേറ്റർ ഫോർ ഇൻറ്റു ത്രീ ട്വൽവ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വൺ ദെൻ ഈ കേസിൽ നോക്കുക ത്രീ ബൈ ടു ഇൻറ്റു ടു ബൈ ത്രീ വിച്ച് ഇസ് ഇക്വൽ ടു സിക്സ് ബൈ സിക്സ് വിച്ച് ഇസ് ഇക്വൽ ടു വൺ അതായത് ഏതൊരു ഫ്രാക്ഷനും അതിൻ്റെ റെസിപ്രോക്കലും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ് ആ ഫ്രാക്ഷൻ്റെ ഒരു ഫ്രാക്ഷനും അതിൻ്റെ റെസിപ്രോക്കലും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് എന്താണ് ആ വൺ ആണ് ഓക്കെ ദെൻ അങ്ങനെയെങ്കിൽ അടുത്ത പ്രോബ്ലം നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ ഫിഫ്റ്റി വൺ എൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്കാണ് പേജ് നമ്പർ ഫിഫ്റ്റി വൺ വൺ ആൻഡ് ഹാഫ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ത്രീ ബൈ ഫോർ ഓഫ് എ ക്യാൻ ഹൗ മച്ച് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ് കംപ്ലീറ്റ്ലി ഒരു ക്യാനിൻ്റെ ത്രീ ബൈ ഫോർ പോർഷൻ ഫില്ല് ചെയ്യാൻ വൺ ആൻഡ് ഹാഫ് ലിറ്റർ വെള്ളം വേണം അങ്ങനെയെങ്കിൽ ആ ക്യാൻ ഫുള്ള് ഫില്ല് ചെയ്യാൻ എന്തുമാത്രം വെള്ളം വേണ്ടിവരും ഓക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ആദ്യം എഴുതാമല്ലോ ആ എന്താണ് ത്രീ ബൈ ഫോർ ഓഫ് ദി ക്യാൻ ഈസ് ഈക്വൽ ടു എന്തുമാത്രമാണ് ആ ഒരു ക്യാനിൻ്റെ ത്രീ ബൈ ഫോർ പോർഷൻ കൊണ്ട് എന്തുമാത്രമാണ് ആ വൺ വൺ ബൈ ടു ലിറ്റർ ഓക്കെ അല്ലെങ്കിൽ ത്രീ ബൈ ടു ലിറ്റർ ഇനി ത്രീ ബൈ ഫോർ ഓഫ് ദി ക്യാൻ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു ലിറ്റർ എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി ഈ ക്യാനിൻ്റെ വൺ ബൈ ഫോർത്ത് പോർഷനും കൂടെ കണ്ടുപിടിച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ആ ക്യാനിൽ വേണ്ട ഫുൾ പോർഷൻ കിട്ടും അതായത് മുക്കാൽ ഭാഗം വെള്ളത്തിനാണ് പറയാം അങ്ങനെയെങ്കിൽ കാൽ ഭാഗം ടാങ്കിൻ്റെ എന്തുമാത്രം വെള്ളം കൊള്ളുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ ഭാഗവും കാൽ ഭാഗവും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫുൾ പോർഷൻ്റെ കിട്ടും അങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കാം അതിനായിട്ട് ചെയ്താൽ മതി ഈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ് ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഓഫ് ദി ക്യാൻ അല്ലേ ഓക്കെ അതെന്താണ് ത്രീ ബൈ ടു ലിറ്റർ ആണ് അതായത് ത്രീ ഇൻറ്റു വൺ ബൈ ടു ലിറ്റർ ആണ് ഓക്കെ ഓക്കെ ഇവിടെ നോക്കി ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഓഫ് ദി ക്യാൻ ഈസ് ഈക്വൽ ടു ത്രീ ഇൻറ്റു വൺ ബൈ ടു ലിറ്റർ ശരിയല്ലേ ത്രീ ബൈ ടുവിനെ നമുക്ക് ത്രീ ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതാൻ പറ്റും അതായത് വൺ ബൈ ഫോർ ഓഫ് ദി ക്യാൻ എന്താണ് ആ വൺ ബൈ ടു ലിറ്റർ ആയിരിക്കുമല്ലോ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ത്രീ ക്വാർട്ടർ ചേർന്ന് കഴിഞ്ഞാൽ ത്രീ വൺ ബൈ ടു ആണ് ത്രീ ബൈ ടു ആണെങ്കിൽ ആ വൺ ബൈ ഫോർ ഓഫ് ദി ക്യാൻ എന്തായിരിക്കും വൺ ബൈ ടു ലിറ്റർ ആയിരിക്കും അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും ആ ഫുൾ ക്യാൻ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു പ്ലസ് വൺ ബൈ ടു ഫോർ ബൈ ടു വിച്ച് ഈസ് ഈക്വൽ ടു ടു ലിറ്റർ ആയിരിക്കും ഓക്കെ ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം അതായത് ത്രീ ബൈ ഫോർ പോർഷൻ ത്രീ ബൈ ടു ലിറ്റർ എന്ന് എഴുതി ദെൻ ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ ഓഫ് ദി ക്യാൻ ആണ് ത്രീ ബൈ ഫോറിന് ത്രീ ഇൻറ്റു വൺ ബൈ ഫോർ എന്ന് എഴുതാം അതാണ് ത്രീ ഇൻറ്റു വൺ ബൈ ടു എന്ന് എഴുതി അതായത് ഇതിനകത്ത് നമുക്ക് എന്ത് കിട്ടും ത്രീ ക്വാർട്ടർ ചേരുമ്പോൾ ത്രീ ഹാഫ് ചേരുന്ന പോലത്തെ ആണെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം ക്വാർട്ടർ ഓഫ് ദി ക്യാൻ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ലിറ്റർ എന്ന് പറയാം ഓക്കെ അങ്ങനെയെങ്കിൽ ഫുൾ ക്യാൻ എന്തായിരിക്കും ആ ത്രീ ബൈ ടുവിൻ്റെ കൂടെ ത്രീ ബൈ ഫോർത്ത് പോർഷൻ്റെ കൂടെ വൺ ബൈ ഫോർത്ത് പോർഷൻ്റെ വാട്ടറിൻ്റെ അളവ് കൂടെ ആഡ് ചെയ്തു അപ്പോൾ ടു ലിറ്റർ എന്ന് കിട്ടും ഇനി രണ്ടാമതൊരു വഴി നമുക്ക് ആലോചിക്കാം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ത്രീ ബൈ ഫോർ ഓഫ് ദി ക്യാൻ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു ലിറ്റർ
ഞാൻ പറഞ്ഞു ഒരു ഫ്രാക്ഷൻ അതിന്റെ റെസിപ്രോക്കൽ. അപ്പൊ ഇവിടെ വരുന്നത് വൺ എന്നുള്ളതാണ്, വൺ ഓഫ് ദി ക്യാൻ അല്ലെങ്കിൽ ഫുൾ ക്യാൻ എന്നാണെങ്കിൽ എന്ത് പറയണം. ഇവിടെ ത്രീ ബൈ ഫോർ എന്നുള്ളത് ഫ്രാക്ഷൻ മാറി വൺ ഫുൾ ക്യാൻ എന്ന് പറയണം. അപ്പൊ നമുക്ക് ഈ ഒരു നമ്പറിനെ ത്രീ ബൈ ഫോർ എന്നുള്ള ഫ്രാക്ഷനെ അതിന്റെ റെസിപ്രോക്കലായ ഫോർ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, വൺ കിട്ടൂലോ, ശരിയല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈക്വൽ ടുവിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ടുവിന്റെ റൈറ്റ് സൈഡിലും അതേ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ത്രീ ബൈ ടുവിനെയും നമ്മൾ ഫോർ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും, ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ ചെയ്യുമ്പോൾ ട്വൽവ് ബൈ ട്വൽവ് വരും, എന്ത് വരും, വൺ. അതായത് വൺ ഓഫ് ദി ക്യാൻ എന്നല്ല, വൺ എന്ന് വെച്ചാൽ എന്താണ്, ഫുൾ പോർഷൻ ഈസ് ഈക്വൽ ടു ട്വൽവ് ബൈ സിക്സ് വരും. അപ്പൊ എന്ത് കിട്ടും, ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ടു ഇൻറ്റു ത്രീ സിക്സ്, ടു ലിറ്റർ എന്ന് കിട്ടും. ഈ വൺ ഓഫ് ദി ക്യാൻ എന്ന് വെച്ചാൽ എന്താ, ഫുൾ എന്നല്ലേ മീനിങ്. ഫുൾ ക്യാൻ ഈസ് ഈക്വൽ ടു ടു ലിറ്റർ എന്ന് ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഒന്നാമത്തെ വഴി നോക്കുക, നമ്മൾ ത്രീ ക്വാർട്ടർ എഴുതി, അതിൻ്റെ അന്ന് ക്വാർട്ടർ പോർഷൻ്റെ വെള്ളത്തിനുള്ള കണ്ടുപിടിച്ചു, ത്രീ ക്വാർട്ടറും ക്വാർട്ടറോട് ആഡ് ചെയ്താൽ നമുക്ക് ഫുൾ ക്യാൻ കിട്ടും. അങ്ങനെയെങ്കിൽ ത്രീ ബൈ ടു കൊണ്ട് വൺ ബൈ ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു ലിറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തെ വഴി നമുക്ക് ത്രീ ബൈ ഫോർത്ത് ക്യാനിൻ്റെ ത്രീ ബൈ ഫോർത്ത് പോർഷൻ അറിയാം. അങ്ങനെയെങ്കിൽ ഈ ത്രീ ബൈ ഫോറിൻ്റെ അവിടെ വൺ വന്നായിരുന്നെങ്കിൽ ഫുൾ ക്യാൻ എന്നല്ലേ മീനിങ്. ഓക്കെ, അങ്ങനെ വരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ത്രീ ബൈ ഫോറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ത്രീ ബൈ ഫോറിനെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയെങ്കിൽ ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന അതേ നമ്പർ കൊണ്ട് റൈറ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്തു, ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ വൺ ആണെന്ന് കിട്ടി, ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ ചെയ്യുമ്പോൾ ട്വൽവ് ബൈ സിക്സ്, അത് ടു ലിറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താം. ഓക്കെ, നെക്സ്റ്റ് വൺ, ദേർ ആർ ത്രീ പീസസ് ഓഫ് റിബൺ, ടു ഓഫ് ദ പീസസ് ആൻഡ് ഹാഫ് ദ തേർഡ് പീസ് ലെയ്ഡ് എൻഡ് ടു എൻഡ് മേക്ക് വൺ മീറ്റർ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ പീസ് ഇൻ സെൻറ്റിമീറ്റേഴ്സ്. നോക്കുക, നമ്മുടെ കയ്യിൽ ദേർ ആർ ത്രീ പീസസ് ഓഫ് റിബൺ, മൂന്ന് പീസ് റിബൺ ഉണ്ട്. ടു ഓഫ് ദ പീസസ് ആൻഡ് ഹാഫ് ദ തേർഡ് പീസ് ലെയ്ഡ് എൻഡ് ടു എൻഡ് വൺ മീറ്റർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഉള്ള രണ്ട് പീസും മൂന്നാമത്തെ പീസിൻ്റെ പകുതിയും കൂടെ ചേർത്ത് ചേർത്ത് വെച്ചാൽ വൺ മീറ്റർ ലെങ്ത് കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു പീസിൻ്റെ അല്ലെ ഒരു പീസ് റിബണിൻ്റെ ലെങ്ത് കണ്ടെത്തുക, അത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടെത്തുക. ഓക്കെ, അതായത് നമ്മുടെ ഒരുപോലെയുള്ള ത്രീ പീസ് റിബണുണ്ട്, ഇതിപ്പോൾ റിബണാണെന്ന് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയുള്ള രണ്ട് പീസ് റിബണും ഒരെണ്ണത്തിൻ്റെ ഹാഫും കൂടെ ചേർത്ത് വെച്ചാൽ, ഒരെണ്ണത്തിൻ്റെ പകുതി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ വൺ മീറ്റർ കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൽ ഒരു പീസ് റിബണിൻ്റെ ലെങ്ത് കണ്ടെത്തുക. ഓക്കെ, ആ ലെങ്ത് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കണ്ടെത്തുക. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് മനസ്സിലാവും, ആ ഇതുപോലെയുള്ള രണ്ട് പീസും ഒരു പീസിൻ്റെ പകുതി, അതായത് നമ്മുടെ ഉള്ള ഒരു പീസ് റിബണിൻ്റെ ടു ആൻഡ് വൺ ബൈ ടു ടൈംസ് ആണ് വൺ മീറ്റർ എന്ന് പറഞ്ഞത്, ശരിയല്ലേ. നമ്മുടെ ഉള്ള ഒരു പീസ് റിബണിൻ്റെ ലെങ്തിൻ്റെ ടു വൺ ബൈ ടു ടൈംസ്, അങ്ങനെ നമ്മുടെ ഉള്ള രണ്ട് പീസ് റിബണും മൂന്നാമത്തെ പീസിൻ്റെ പകുതി എന്ന് പറഞ്ഞു വെച്ചാൽ എന്താ, ഒരു പീസ് ലെങ്തിൻ്റെ ആ ടു വൺ ബൈ ടു ടൈംസ് ആണ് വൺ മീറ്റർ, ശരിയല്ലേ. ഓക്കെ, അതായത് ടു വൺ ബൈ ടു എന്ന് എന്താ, ഫൈവ് ബൈ ടു ഓഫ് അല്ല ഫൈവ് ബൈ ടു ടൈംസ് ലെങ്ത് ഓഫ് എ പീസ്, ഒരു പീസ് ലെങ്തിൻ്റെ ഫൈവ് ബൈ ടു ടൈം ആണ് വൺ മീറ്റർ, ശരിയല്ലേ. ഓക്കെ, ഇനി ഈ ഫൈവ് ബൈ ടുവിൻ്റെ പ്ലേസിൽ വൺ വന്നിരുന്നെങ്കിൽ ലെങ്ത് ഓഫ് എ പീസ് എന്നാവില്ലേ, അത് വരാനായിട്ട് എന്ത് ചെയ്താൽ മതി, ആ ഈ ഫൈവ് ബൈ ടുവിനെ ടു ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ, ആ ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ഫൈവ്, അതായത് ഒരു ഫ്രാക്ഷൻ അതിൻ്റെ റെസിപ്രോക്കൽ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ എന്താ കിട്ടുക, വൺ കിട്ടും. ലെങ്ത് ഓഫ് എ പീസ്, ശരിയല്ലേ, വൺ മീറ്റർ എന്ന് കിട്ടും. അതായത് ഇവിടെ നമ്മൾ ടു ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റ് സൈഡിലും ടു ബൈ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് എന്ത് കിട്ടും, ഇത് വൺ വരും, വൺ ഓഫ്. അപ്പോൾ എന്ത് വരും, ലെങ്ത് ഓഫ് എ പീസ് ഈക്വൽ ടു ടു ബൈ ഫൈവ് മീറ്റർ. നോക്കുക, ഒരു പീസ് ലെങ് റിബണിൻ്റെ ലെങ്ത് എന്താന്ന് കിട്ടി, ടു ബൈ ഫൈവ് ആന്ന് കിട്ടി. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഈ ഒരുപോലെ ഒരേ ലെങ്തുള്ള മൂന്ന് പീസ് റിബണുണ്ട്, അങ്ങനെയുള്ള രണ്ട് പീസ് റിബണും മൂന്നാമത്തെ പീസിൻ്റെ പകുതിയും കൂടെ ചേർത്ത് വെച്ചാൽ ഒരു മീറ്റർ ലെങ്ത് കിട്ടും. ഓക്കെ, അങ്ങനെയെങ്കിൽ അപ്പോൾ എന്ത് എഴുതാം, നമുക്ക് നമ്മുടെ ഉള്ള ഒരു പീസ് റിബണിൻ്റെ ലെങ്തിൻ്റെ ടു വൺ ബൈ ടു ടൈംസ് ആണ് വൺ എന്ന് മനസ്സിലാക്കാം, ശരിയല്ലേ. രണ്ടര പീസ് റിബൺ ചേർത്ത് വെച്ചാൽ ഒരു മീറ്റർ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു പീസ് റിബണിൻ്റെ ലെങ്തിൻ്റെ ടു വൺ ബൈ ടു ടൈംസ് ആണ് വൺ, അത് എഴുതി വെച്ചു. ഫൈവ് ബൈ ടു ടൈംസ് ലെങ്ത് ഓഫ് എ പീസ് ഈസ് ഈക്വൽ ടു വൺ മീറ്റർ. ഇനി ഫൈവ് ബൈ ടു ടൈംസിൻ്റെ പ്ലേസിൽ വൺ ടൈം എന്നാണ്
മീനിങ് അപ്പൊ വൺ കിട്ടാൻ വേണ്ടി ഈ ഫൈവ് ബൈ ടു റെസിപ്രോക്കൽ കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പൊ എന്ത് കിട്ടും ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ഫൈവ് എന്ന് കിട്ടി. ദെൻ ഇവിടെ ഒരു നമ്പർ കൊണ്ട് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ കൊണ്ട് റൈറ്റ് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ടു ഫൈവ് ബൈ ടു ഇൻറ്റു ടു ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു വൺ എന്ന് കിട്ടും. അപ്പൊ ലെങ്ത് ഓഫ് എ പീസ് എന്ന് കിട്ടും, അതെന്താന്ന് കിട്ടി ടു ബൈ ഫൈവ് മീറ്റർ ആണ് കിട്ടി. ദെൻ അങ്ങനെയെങ്കിൽ ഇനി ഈ ലെങ്തിന്റെ സെന്റിമീറ്ററിലും പറയാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലെങ്ത് എന്താന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയത് 2 by 5 മീറ്റർ. ഇതിനെ സെന്റിമീറ്റർ പറയാം. മീറ്ററിനെ സെന്റിമീറ്റർ കണ്ടുപിടി എങ്ങനെയാണ്, ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന മീറ്ററിലെ അളവിനെ ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് മാറും, സെന്റിമീറ്ററിലായിട്ട് മാറും. അപ്പൊ എന്ത് കിട്ടും ടു ഹൺഡ്രഡ് ബൈ ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. ഓക്കെ ശരിയല്ലേ, 40 സെന്റിമീറ്റർ വിധം വന്നാലേ നമുക്ക് ടോട്ടൽ 40 പ്ലസ് 40 80, അതിന്റെ പകുതി വീണ്ടും 20, 100 അല്ലേ കിട്ടണേ. ഓക്കെ അപ്പൊ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണെന്നും ഇങ്ങനെയും മനസ്സിലാക്കാം. ഓക്കെ ഇനി ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഫ്രാക്ഷൻസിന്റെ ഡിവിഷനെ കുറിച്ച് നോക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 85 സ്ക്വയർസ്. അടുത്തത് നമുക്ക് ഫ്രാക്ഷന്റെ ഡിവിഷനെ കുറിച്ച് പഠിക്കാം. ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 85 സ്ക്വയർ മീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ ഓഫ് ഇറ്റ് സൈഡ് ഈസ് 85 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ സൈഡ്. ഒരു റെക്ടാംഗിളിന്റെ ഏരിയ 85 സ്ക്വയർ മീറ്ററും ഒരു സൈഡിന്റെ ലെങ്ത് 5 മീറ്റർ ആണെങ്കിൽ അതിന്റെ രണ്ടാമത്തെ സൈഡ് എത്രയാണെന്ന് കണ്ടെത്തുക. ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്. ശരിയല്ലേ, നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ തന്നിട്ടുണ്ട് എന്താണ് ഏരിയ എന്താണെന്ന് തന്നിട്ടുണ്ട്, 85 സ്ക്വയർ മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എന്തറിയാം ഇതിൽ ഒരു ലെങ്തും അറിയാം, എത്രയാണ് 5 മീറ്റർ എന്നറിയാം. ദെൻ അടുത്ത ബ്രെഡ് എത്രയാണെന്ന് അറിയത്തില്ല, അതെത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, ഏരിയയും ലെങ്തും അറിയാമെങ്കിൽ ബ്രെത്ത് കണ്ടുപിടിക്കട്ടെ എന്ത് ചെയ്താൽ മതി. ആ അതായത് ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്തിന്റെ ബ്രെത്ത് ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം അറിയാമെങ്കിൽ മൂന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത് എന്ത് ചെയ്താൽ മതി, ആ ലെങ്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെത്ത് എന്നും ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത് എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് കണ്ടുപിടിക്കാം, ഇവിടെ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത് ബ്രെത്ത് അറിയത്തില്ല. അപ്പോൾ ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത് എന്ന് എടുക്കുക. അപ്പോൾ എന്തുവരും, ഏരിയ 85 ലെങ്ത് 5, 85നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആ 17 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ ബ്രെത്ത് 17 മീറ്റർ ആണെന്ന് കിട്ടും. ഓക്കെ അപ്പോൾ എന്താ കണ്ടുപിടിക്കുക, എളുപ്പമല്ലേ. ആ രണ്ട് കാര്യം പറയാമെങ്കിൽ മൂന്നാമത് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യം, ഏരിയ 85 സ്ക്വയർ മീറ്റർ ആണെന്നും ബ്രെത്ത് അല്ലെങ്കിൽ ലെങ്ത് 5 മീറ്റർ ആണെന്നും വന്നാൽ രണ്ടാമത്തെ സൈഡിൽ ലെങ്ത് എന്നാണ് ആ ഏരിയനെ തന്നിരിക്കുന്ന ഒരു ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് മറ്റേ റെക്റ്റാങ്കിളിലെ രണ്ടാമത്തെ സൈഡ് കിട്ടും. ഓക്കെ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കേസസിൽ ഫ്രാക്ഷൻസ് വന്നാൽ എന്തായിരിക്കും, ഫോർമാലിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ, ഈ ഫോർമുലക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ, ഇല്ല. അപ്പം നോക്കാം, ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഹാഫ് സ്ക്വയർ മീറ്റർ ആൻഡ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് 3/4 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി അതർ സൈഡ്. നോക്കാം, ഇവിടെ ഏരിയ 1/2 സ്ക്വയർ മീറ്റർ ആണ് ഏരിയ എങ്കിൽ അവിടുത്തെ ഒരു സൈഡ് 3/4 മീറ്റർ ആണെങ്കിൽ മറ്റേ സൈഡിന്റെ ലെങ്ത് കണ്ടെത്തും. ഇതേ സെയിം പ്രോബ്ലം ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനൊരിക്കലും മാറ്റം വരുന്നില്ല. ഫ്രാക്ഷൻ വന്നാലും അല്ലാതെ നാച്ചുറൽ നമ്പേഴ്സ് വന്നാൽ എന്താണ്, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താ, ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് സ്ക്വയർ മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അത് എത്രയാണ് തന്നിരിക്കുന്നത്, ആ 3/4 മീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ബ്രെഡ്ത്ത് കണ്ടെത്തുക. ഇതേ സെയിം പ്രോബ്ലം തന്നെയല്ലേ, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ലെങ്ത്. നോക്കുക, ഏരിയ എന്താണ് ഇവിടെ, ആ 1/2. ദെൻ ബ്രെഡ്ത്ത് എന്താണ് ഇവിടെ, ആ 3/4. ആ ഇവിടെ നോക്കുക, ഒരു ഇവിടെ എന്താണ്, ആ ഈ ഏരിയയും ലെങ്തും ഒക്കെ എന്താ ഏത് രീതിയിലാണ് വന്നേ, ഫ്രാക്ഷനായിട്ട് വന്നു. അതായത് ഇവിടുത്തെ പ്രോബ്ലം എന്താണ്, ബ്രെത്ത് ഈസ് ഈക്വൽ ടു ഹാഫ് ഡിവൈഡഡ് ബൈ 3/4. രണ്ട് രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതായത് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ടാണ് വന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഏതൊരു ഫ്രാക്ഷനെയും മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്, ആ ഏത് ഫ്രാക്ഷനെയാണോ അല്ലെ ഏതൊരു ഫ്രാക്ഷനെയും മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ രണ്ടാമത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ ഏതാണോ ആ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവിഷൻ ചെയ്യുന്നതിന് തുല്യമാവും. ഓക്കെ അതായത് 1/2 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്ന എന്താണ്, ആ 1/2 3/4 റെസിപ്രോക്കലായ 4/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അതായത്
വൺ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാലും വൺ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ എന്ന് പറഞ്ഞാലും നമുക്ക് സെയിം ആൻസർ ആണ് കിട്ടുക. ഓക്കെ, അതായത് ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ആ ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി നോക്കുക, വൺ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ എന്ത് വരും? ആ വൺ ഇൻറ്റു ഫോർ ഫോർ, ടു ഇൻറ്റു ത്രീ സിക്സ്, അല്ലെങ്കിൽ ഇതിനെ ഷോർട്ടാക്കിയാൽ ടു ബൈ ത്രീ എന്ത് വരും? ടു ബൈ ത്രീ മീറ്റർ എന്ന് വരും. ഇനി നമ്മൾ ചെയ്ത ശരിയാണെന്ന് പറയേണ്ടത് എന്ത് ചെയ്താൽ മതി? ഏരിയ ഈസ് ഇക്വൽ ടു ലെങ്തിൻ്റെ ബ്രെഡ്ത്തിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നോക്കുക, ഇപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്, ഇവിടെ ലെങ്ത് എത്രയാണ്? ത്രീ ബൈ ഫോർ. ബ്രെഡ്ത്ത് എത്രയാണ്? ടു ബൈ ത്രീ. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, ത്രീ ഇൻറ്റു ടു സിക്സ്, ഫോർ ഇൻറ്റു ത്രീ ട്വൽവ്. ഈ സിക്സ് ബൈ ട്വൽവിൻ്റെ ഷോർട്ടസ്റ്റ് ഫോം തന്നെയല്ലേ ഹാഫ്? അതല്ലേ ആദ്യമേ തന്നിരുന്ന ഏരിയ വൺ ബൈ ടു. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയ ആൻസറും ശരിയാണെന്ന് കിട്ടി. അതായത് ഡിവിഷൻ്റെ കേസസിൽ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പിന്നെയോ ആ ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം റെസിപ്രോക്കൽ എന്താണ്? ഒരു ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മ്യൂച്വലി അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യുകയാണ്. ഇൻ്റർചേഞ്ച് ചെയ്ത കിട്ടുന്നതാണ് അതിൻ്റെ റെസിപ്രോക്കൽ. എക്സാമ്പിൾ ഇവിടെ നോക്കുക, ത്രീ ബൈ ഫോറിൻ്റെ റെസിപ്രോക്കൽ ആണ് ഫോർ ബൈ ത്രീ. നെക്സ്റ്റ് വൺ ബൈ ടുവിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? ടു ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പ്രോബ്ലത്തിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ടു ഫിൽ ത്രീ ബൈ ഫോർ ഓഫ് എ വെസൽ വൺ ബൈ ടു ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ്. ഹൗ മച്ച് വാട്ടർ വുഡ് ഇറ്റ് ബി ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽ? നോക്കുക, അതിനുമായി നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ടു ഫിൽ ത്രീ ബൈ ഫോർ ഓഫ് എ വെസൽ വൺ ആൻഡ് ഹാഫ് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ്. ഹൗ മച്ച് വാട്ടർ വുഡ് ഇറ്റ് ബി ഇഫ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ്? ഒരു വെസലിൻ്റെ ത്രീ ബൈ ഫോർ പോർഷൻ ഫില്ല് ചെയ്യാനായിട്ട് വൺ ബൈ ടു ലിറ്റർ വെള്ളം വേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ അത് ഫുള്ള് ഫില്ല് ചെയ്യാൻ എന്ത് മാത്രം വെള്ളം വേണം? സിമ്പിളായിട്ടുള്ളതാണ്. ത്രീ ബൈ ഫോർ ഓഫ് വെസൽ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ലിറ്റർ. ദെൻ നമ്മൾ മുമ്പ് ചെയ്തല്ലോ, ഈ ത്രീ ബൈ ഫോറിൻ്റെ പ്ലേസിൽ വൺ എന്ന് വരാൻ എന്ത് ചെയ്താൽ മതി? ആ ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? ത്രീ ബൈ ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ ഓഫ് വെസൽ ഈക്വൽ ടു ഇവിടെ ഉള്ള വൺ ബൈ ടു ഇൻറ്റു, ഇവിടെയും ഏത് നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? അതേ നമ്പർ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? വൺ എന്ന് കിട്ടും. വൺ ഓഫ് വെസൽ ഫുൾ പോർഷൻ എന്നാണ് അതിൻ്റെ മീനിങ്. വൺ എന്ന് വന്നാൽ ഫുൾ എന്നല്ലേ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ. എവിടെ നിന്നാണ് ത്രീ ബൈ ടു എന്നാണ് മനസ്സിലായോ? വൺ ബൈ ടു എന്നുള്ള മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പറാക്കി മാറ്റി. ദെൻ ത്രീ ബൈ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ടു ഇൻറ്റു ത്രീ സിക്സ്, എന്ത് കിട്ടും? ടു എന്ന് കിട്ടും. ഓക്കെ, ശരിയല്ലേ. ഓക്കെ, അതായത് ഫുൾ വെസൽ വൺ ഓഫ് വെസൽ എന്ന് വെച്ചാൽ എന്താ മീനിങ്? വൺ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഫുൾ എന്നല്ലേ. വൺ ബൈ ടു എന്ന് വെച്ചാൽ ഹാഫ്, ത്രീ ബൈ ഫോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ ക്വാർട്ടർ, വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ, വൺ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് മീനിങ്? ഫുൾ. ഓക്കെ, ഫുൾ വെസൽ ഈസ് ഈക്വൽ ടു ടു ലിറ്റർ. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നോക്കുക ഡയറക്റ്റ് ആയിട്ട് ത്രീ ബൈ ഫോർ ഓഫ് വെസൽ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു ലിറ്റർ. അതായത് വൺ ബൈ ടു ലിറ്ററിന് ത്രീ ബൈ ടു എന്ന് എഴുതി. ദെൻ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ത്രീ ബൈ ഫോർ എന്നുള്ള നമ്പർ മാറുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഫുൾ വെസൽ എന്ന് കിട്ടുമല്ലേ. ആ ഇവിടെ ത്രീ ബൈ ഫോർ മാറാം. ഈ ത്രീ ബൈ ഫോർ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു നമ്പർ, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന നമ്പർ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? ഫുള്ളോ അല്ല വൺ, ത്രീ ബൈ ഫോറിൻ്റെ ബേസിലെ ഉള്ളത് ഈ ത്രീ ബൈ ഫോർ ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് ഇവിടെ വൺ എന്ന് വരെ വരുന്നത്. അതെന്തായാലും ഫുൾ വെസൽ എന്നാണ് വരുന്നത്. ഫുൾ വെസൽ ഈസ് ഈക്വൽ ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ. ഓക്കെ, ഇവിടെ ഈ ത്രീ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത്? ട്വൽവ് ബൈ സിക്സ്, ടു എന്ന് തന്നെ കിട്ടുന്നത്. അതായത് ത്രീ ബൈ ഫോർ എന്നുള്ളത് നമ്മൾ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഇവിടെ ത്രീ ബൈ ഫോർ ഓഫ് അല്ലെ, ത്രീ ബൈ ഫോർ ഇൻറ്റു എന്നല്ലേ. ആ ഇൻറ്റു എന്നുള്ളത് എന്താവും? ആ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ എന്താണ് ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ എന്നുള്ളത്? ത്രീ ബൈ ടു ഇൻറ്റു ഫോർ ബൈ ത്രീ ആവും. ആദ്യം ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആദ്യം ചെയ്ത് എന്താ, ഇവിടെ ഒരു ത്രീ ബൈ ഫോറിനെ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വൺ ആക്കി, ഇവിടെ റെസിപ്രോക്കലിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പ് ചെയ്യാതെ ഈ ത്രീ ബൈ ഫോർ അപ്പുറത്തോട്ട് കൊണ്ടുപോയെന്ന് മാത്രം നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മതി. ത്രീ ബൈ ഫോറിനുള്ള നമ്പറിനെ വൺ ആക്കി മാറ്റി അതിൻ്റെ റെസിപ്രോക്കലായി ഫോർ ബൈ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ ഈക്വൽ ടുവിൻ്റെ രണ്ട് സൈഡിലും അവരെ നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. ദെൻ എന്ത് കിട്ടും? ആൻസർ ടു എന്ന് കിട്ടും. ഓക്കെ.
Next one, a 10 meter string can be cut into how many half meter pieces? 10 meter length ulla oru string half meter veedha neelulla etra pieces aayittu cut cheyan pattu. Okay, simple aayittulla karyamaanu. First, length of the string etra varum thannittunde 10 meter ini ore piece inde length of each piece എത്രയാണ് 1/2 മീറ്റർ ശരിയല്ലേ 10 മീറ്റർ ലെങ്ത്തുള്ള സ്ട്രിംഗിനെ 1/2 മീറ്റർ വീതം നീളമുള്ള എത്ര പീസസ് ആക്കി മാറ്റാം എന്താ ചെയ്യാം അപ്പോൾ നമ്പർ ഓഫ് പീസസ് പെന്തിനാമതി 10 മീറ്റർ നീളമുള്ളതിനെ 1/2 മീറ്റർ വീതം നീളമുള്ള എത്ര പീസസ് കിട്ടുന്നതിനായിട്ട് എന്തിനാമതി ടോട്ടൽ ലെങ്ത്തിനെ ഒരു പീസിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ 10 ഡിവൈഡഡ് ബൈ 1/2 ഇവിടെ നോക്കുക ഒരു നമ്പറിനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കേ നമ്മൾ ഈ മുകളിലുള്ള നമ്പറിനെ നമുക്ക് എങ്ങനെ എടുക്കാം 10/1 എന്ന രീതിയിൽ ഒരു ഫ്രാക്ഷൻ ആക്കി മാറ്റത്തില്ലേ അപ്പോൾ നോക്കിക്കേ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഫോം ആയി മാറിയില്ലേ അങ്ങനെയാണ് എന്ത് ചെയ്താൽ മതി ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ ചെയ്യണ്ടേ അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ എന്ത് കിട്ടും 10 × 2 20 1 × 1 1 തന്നെ അപ്പോൾ എന്ത് കിട്ടും ആൻസർ 20 അതായത് 10 മീറ്റർ നീളമുള്ള സ്ട്രിംഗ് 1/2 മീറ്റർ വീതം നീളമുള്ള 20 പീസസ് ആക്കി മാറ്റാൻ പറ്റും ഓക്കേ അപ്പോൾ ചെയ്തത് എന്താണ് 10 ആകെ നീളത്തിനെ ഒരു ചെറിയ പീസ് എത്രയാണ് ചെറിയ പീസ് ആക്കേണ്ടതിന്റെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ 10 ഡിവൈഡ് ബൈ 1/2 വന്നു 1/2 ന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അങ്ങനെ നമുക്ക് എന്ത് കിട്ടും 20 എന്ന ആൻസർ കിട്ടും ഓക്കേ നെക്സ്റ്റ് വൺ 12 ലിറ്റർ ഓഫ് ഓയിൽ ഈസ് ടു ബി സ്റ്റോർഡ് ഇൻ 3/4 ലിറ്റർ ബോട്ടിൽ ഹൗ മെനി ബോട്ടിൽസ് ആർ നീഡഡ് 12 ലിറ്റർ ഓയിൽ 3/4 ലിറ്റർ വീതം കൊള്ളുന്ന ബോട്ടിൽസിലായിട്ട് നിറച്ചു വെച്ചാൽ എത്ര ബോട്ടിൽ വേണ്ടി വരും ഓക്കെ ഇപ്പം നമുക്ക് എന്ത് കൊടുക്കാം ആദ്യമുള്ള ഓയിലിൻ്റെ അളവ് കൊടുക്കാം ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ എത്രയാണ് 12 ലിറ്റർ നീ ക്വാണ്ടിറ്റി ഇൻ ഈച്ച് ബോട്ടിൽ ഓരോ ബോട്ടിലും കൊള്ളുന്ന ഓയിലിൻ്റെ അളവ് എത്രയാണ് 3/4 ലിറ്റർ ക്വാണ്ടിറ്റി എന്നോ അല്ലെ കപ്പാസിറ്റി എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം കപ്പാസിറ്റി ഒരു ബോട്ടിൽ കൊള്ളുന്ന ബോട്ടിലിൻ്റെ കപ്പാസിറ്റി എന്ന് എഴുതാം അപ്പോൾ എന്തൊരു 3/4 ലിറ്റർ ഇനി എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്ത് കൊടുക്കാം നമ്പർ ഓഫ് ബോട്ടിൽസ് നീഡഡ് ഓക്കെ എന്ത് വരും നമ്പർ ഓഫ് ബോട്ടിൽസ് നേടുന്നുള്ളത് അതായത് ആകെ ഓയിലിൻ്റെ അളവിനെ ഒരു ബോട്ടിൽ കൊള്ളുന്ന ഓയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുക 12 ÷ 3/4 ഇവിടെ നോക്കുക ഒരിക്കലും ഒരു നമ്പറിനെ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 12 ÷ 1 ÷ 3/4 എന്ന് എഴുതാം അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക 12 ÷ 1 ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടുപിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ അപ്പോൾ എന്ത് കിട്ടും 12 × 4/3 വിച്ച് ഇസ് ഈക്വൽ ടു 12 × 4 = 48 ÷ 3 വിച്ച് ഇസ് ഈക്വൽ ടു 16 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 16 കിട്ടും ഓക്കെ ഈ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കാണിക്കണോ 12 × 4 സിമ്പിൾ ആയിട്ടുള്ള അല്ലേ 12 × 4 നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ 48 ÷ 3 അതും സിമ്പിൾ അല്ലേ കാണിക്കണോ ചെറിയ അതായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ഇവിടുത്തെ ആൻസർ എന്താണെന്ന് കിട്ടും 16 ബോട്ടിൽസ് എന്ന് കിട്ടും ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 ഫസ്റ്റ് വൺ എ 16 മീറ്റർ റോഡ് ഈസ് കട്ട് ഇൻ ടു 2/3 മീറ്റർ പീസസ് ഹൗ മെനി പീസസ് ഡു വി ഗെറ്റ് ഓക്കെ അപ്പം എന്ത് കൊടുക്കാം 16 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോഡ് 2/3 മീറ്റർ ലെങ്ത് ഉള്ള ചെറിയ പീസസ് ആക്കി മാറ്റിയാൽ എത്ര പീസസ് ഉണ്ടാവും അപ്പം എന്ത് കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ലെങ്ത് ഓഫ് റോഡ് എത്രയാണ് 16 മീറ്റർ ഇനി ലെങ്ത് ഓഫ് ഈച്ച് പീസ് എത്രയാണ് 2/3 മീറ്റർ അങ്ങനെയെങ്കിൽ എത്ര പീസസ് ഉണ്ടാവും നമ്പർ ഓഫ് പീസസ് എത്രയാണ് ടോട്ടൽ ലെങ്തിനെ ഒരു പീസിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എന്ത് വരും 16 ബൈ 1 ഇൻറ്റു
sorry 16 by 1 divided by 2 by 3 ennaanu varunathu adine endaakki maatuka 16 by 1 into idinte reciprocal aaya 3 by 2 konde multiply cheyga appo endu kittum 48 16 by 3 48 divided by 2 which is equal to 24 adayathu എത്ര പീസസ് ഉണ്ടാവും 24 പീസസ് ഉണ്ടാവും അങ്ങനെ പറയാം നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ തന്നിരിക്കുന്ന റോഡിന്റെ ലെങ്ത് എഴുതി ഓരോ പീസസിന്റെ ലെങ്ത് എത്രയാണ് എഴുതി ദെൻ ടോട്ടൽ ലെങ്തിനെ ഓരോ പീസിന്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര പീസസ് ഉണ്ടെന്ന് കിട്ടും ഓക്കെ അങ്ങനെ 16 ബൈ 2 ബൈ 3 കിട്ടി ദെൻ 16 നെ ഡയറക്റ്റ് ആയിട്ട് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ റെസിപ്രോക്കൽ ആയ 3 ബൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ എന്ത് കിട്ടും 48 ബൈ 2 എന്ന് വരും 24 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫ്രാക്ഷന്റെ ഡിവിഷനെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി ഡിവൈഡ് ചെയ്യേണ്ട ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ താങ്ക് യു